എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുണ്ട് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറണ്ട് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ആണ്. കുറച്ച് നാളായി മാർക്കറ്റ് അപ്ഡേറ്റ്സ് ചെയ്തിട്ട് തിരക്കായിരുന്നു. അതുമാത്രമല്ല, നിരവധി നെഗറ്റീവ് ന്യൂസ് മാത്രമാണ് മാർക്കറ്റിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പകുതി മാർക്കറ്റ് ന്യൂസും അവോയ്ഡ് ചെയ്തത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇനി നിരവധി വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നിരവധി കോയിൻസിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻസ്, പിന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ബോട്ടിനെ പരിചയപ്പെടുത്തി ആ ബോട്ടിൻ്റെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും. അതുമാത്രമല്ല, ഞാൻ പ്രീമിയം വീഡിയോസ് നിർത്തിയതിൽ നിന്ന് ബാക്കി, അതായത് ക്യാൻഡിൽ സിക്സ് പാറ്റേൺസും അങ്ങനെ നിരവധി ടോപ്പിക്സും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈകിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് അങ്ങ് പോവാം. സോ ഫസ്റ്റ്ലി നമുക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒന്ന് നോക്കാം. 21,822 ഡോളർ സംതിങ് ആണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് കഴിഞ്ഞ കുറച്ച് നാളത്തേക്കാളും ഒരു ചെറിയൊരു പമ്പ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡെയിലി ക്യാൻഡിൽ ബേസ് നോക്കുകയാണെന്നുള്ള അത്യാവശ്യം ഒരു പമ്പിങ്ങിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു നല്ലൊരു ഓളിയം കാഴ്ചവെക്കാത്തൊരു ലെവലിലേക്ക് നിൽക്കുകയാണ്. ഒരുപാട് ആൾക്കാരും പ്രെഡിക്ഷൻസും പറയുന്നത് ഇതൊരു ഫേക്ക് പമ്പാണെന്ന്. എനിക്ക് ഒരു വ്യക്തമായ കൺക്ലൂഷനിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സോ ട്രേഡ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപ, അതായത് ഇന്ത്യൻ റുപ്പി എക്കാലത്തെയും വലിയ ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡോളറിന് 80 രൂപ എന്ന വാല്യൂവിൽ വന്നിരിക്കുകയാണ്. സോ ഇന്ത്യൻ റുപ്പിയും USDT തമ്മിൽ ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടോ എന്നെനിക്ക് ഒരു കൗതുകം തോന്നുകയാണ്. കാരണം 80 രൂപ എക്കാലത്തെയും വലിയ ഇടിവിലേക്കാണ് ഇന്ത്യൻ രൂപ പോകുന്നത്. അതുമാത്രമല്ല, ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്റർ സേസ് കൺട്രീസ് സെൻട്രൽ ബാങ്ക് വാണ്ട് ടു ബാൻ ഓൾ ക്രിപ്റ്റോ കറൻസീസ്. ഇവർ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ആദ്യം ക്രിപ്റ്റോയ്ക്ക് ടാക്സ് കൊണ്ടുവന്നു, അത് കഴിഞ്ഞിട്ട് ഇവർ ഇപ്പോൾ പറയുന്നു ബാൻ ചെയ്യുകയാണെന്ന്. സോ ആദ്യമേ വിറ്റ ആൾക്കാരിൽ നിന്നെല്ലാം ടാക്സ് എടുത്തായിരുന്നു, ഇനി ഇവർ ബാനിങ്ങും കൂടെ പോകുമെന്നാണ് പറയുന്നത്. അത് ഇവരെന്താ ബാക്കിയുള്ള കൺട്രീസിനെ കണ്ട് പഠിക്കാത്തത്? സോ ഇവിടെ ആ ദുബായ് മെറ്റാവേഴ്സ് സ്ട്രാറ്റജി വരെ അവരത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദുബായിയുടെ മെറ്റാവേഴ്സ് സ്ട്രാറ്റജി ബിക്കം ദി ഫസ്റ്റ് റീജിയൻ ആൻഡ് വൺ ഓഫ് ദി ടോപ്പ് 10 സിറ്റീസ് ഗ്ലോബലി ഇൻ ദ ടേംസ് ഓഫ് മെറ്റാവേഴ്സ് എക്കണോമി. സോ അവർ അടുത്ത 5 വർഷത്തിൽ ബ്ലോക്ക് ചെയിനിൻ്റെ 5 ഇരട്ടി മെറ്റാവേഴ്സിൽ വരുമെന്നാണ് ഇവർ പറയുന്നത്. ഏകദേശം 40,000 വിർച്വൽ ജോബ്സ്, പിന്നെ 4 ബില്യൺ എക്കണോമിയാണ് ഈ പറയുന്ന ദുബായ് അടുത്ത 5 വർഷത്തേക്ക് മെറ്റാവേഴ്സിൽ മാത്രമായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നത്. സോ അത് വലിയൊരു കാര്യമാണ്. സോ ഇവർ ഈ മെറ്റാവേഴ്സിനെ നല്ല ലെവലിലേക്ക് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പിന്നെ എത്തീരം ഇടയ്ക്ക് $1,600 കയറിയായിരുന്നു. സോ എത്തീരം നല്ല ലെവലിലേക്ക് കയറിയിട്ട് ഇപ്പോൾ വീണ്ടും ചെറുതായിട്ട് താഴോട്ട് വരുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുവാണ്. പിന്നെ ബൈനാൻസ് കോയിൻ ബേസിനെ ഫ്ലിപ്പ് ചെയ്ത് No.1 എക്സ്ചേഞ്ച്, വേൾഡിലെ No.1 എക്സ്ചേഞ്ച് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. റിപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് റിപ്പിളിൻ്റെ ഏറ്റവും കൂടുതൽ റിപ്പിൾ ഹോൾഡ് ചെയ്യുന്നത് ഒരൊറ്റ വാലറ്റിലാണെന്ന് പറഞ്ഞു. സോ ഇപ്പം അതിൻ്റെ റിപ്പിളിൻ്റെ കോഫൗണ്ടർ കുറച്ച് ന്യൂസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ എന്തെന്ന് പറഞ്ഞാൽ റിപ്പിളിൻ്റെ കോഫൗണ്ടർ പറയുന്നത് 3.9 ബില്യൺ, അതുമാത്രം അല്ലാതെ 708 ബിറ്റ്കോയിൻ ആണ് ഈ പറയുന്ന XRP 2014 മുതൽ XRP സെല് ചെയ്ത് ആ ഒരു വാലറ്റിൽ നേടിയതെന്നാണ് ഇവർ പറയുന്നത്. ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആയ ജെമിനി 7% ആൾക്കാരെ പിരിച്ചുവിട്ടു. സോ അവരുടെ ഭാഗത്തു നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. പിന്നെ സെലീഷ്യസ് 75 മില്യൺ 3 Arrow Capital നിന്ന് ലെൻഡ് ചെയ്തെന്ന് മറ്റൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു സെലീഷ്യസ് എന്ന് പറയുന്നത്. സോ ഇന്നലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് RBI ക്രിപ്റ്റോയെ ബാൻ ചെയ്യാൻ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. സോ RBI ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അതുമാത്രമല്ല, ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നു ബാനിങ് അങ്ങനെ പോസിബിളായ ഒരു കാര്യമല്ല. അതായത് ഇൻ്റർനാഷണൽ കൊളാബറേഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണലി എല്ലാവരും ചേർന്ന് ഒരു കാര്യം തീരുമാനിച്ചാൽ മാത്രമേ ക്രിപ്റ്റോയ്ക്ക് ബാനിങ് പോസിബിൾ ആവുമെന്നാണ്, അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ റെഗുലേഷൻ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. കാരണം അത് സത്യം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യം വിചാരിച്ച് കഴിഞ്ഞാൽ ഈ ക്രിപ്റ്റോയെ അടിമുടി ബാനിങ് ഒന്നും നടക്കത്തില്ല. ഇൻ്റർനാഷണലി 10ഓ 20ഓ കൺട്രീസ് ഒരുമിച്ച് മേ ബി ഒരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോയെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അല്ലാതെ ബാനിങ് അങ്ങ് 100% പോസിബിളായ ഒരു കാര്യമല്ല. സോ നിങ്ങൾ അധികം പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള നിരവധി ന്യൂസുകൾ ഇങ്ങനെ മാർക്കറ്റിൽ വന്നുകൊണ്ടേയിരിക്കും. സോ എല്ലാ ന്യൂസുകളും അങ്ങനെ അതിലേക്ക് അങ്ങ് ഇറങ്ങി ചെന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മൂഡ് പോകുമെന്നല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ മാർക്കറ്റിലുള്ള ഏറ്റവും വലിയ ഫട്ട് ന്യൂസ് എന്തെന്ന് പറഞ്ഞാൽ ഏകദേശം 750K, അതായത് 750,000 ബിറ്റ്കോയിൻ ആണ് MTGOX എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ആ പണ്ട് ഹാക്ക് ചെയ്തിൽ നിന്ന് റിക്കവർ ചെയ്ത് ആൾക്കാരിലേക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. സോ അങ്ങനെ ഒരു ന്യൂസ് അല്ലെങ്കിൽ അത്രയും ആൾക്കാർക്ക് അവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഹ്യൂജ് സെൽ ഓഫ് മേ ബി കാണാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതാണ് ഇനി മുന്നിൽ വരുന്ന ഏറ്റവും വലിയൊരു ഫട്ട് ന്യൂസ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അവർ ഇത്രയും ആൾക്കാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ MTGOX എന്ന് പറയുന്ന
എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് 2014-15 കാലഘട്ടങ്ങളിൽ 70% ബിറ്റ്കോയിൻ്റെ ട്രേഡിംഗ് നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആണ്. സോ ആ ഒരു എക്സ്ചേഞ്ച് ഹാക്കായിട്ട് ഫുള്ള് ഫണ്ടും അടിച്ചുകൊണ്ട് പോയി. 3 ദിവസം കഴിഞ്ഞപ്പം അവരും ക്ലോസ് ചെയ്ത് പോയി. എന്നിട്ട് അവരിപ്പോഴാണ് വരുന്നത്. ഓൾമോസ്റ്റ് കഴിഞ്ഞ വർഷം തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോടതി അവർക്ക് വിധി കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് ഫണ്ട് തിരിച്ചു കൊടുക്കണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റിൽ ചിലപ്പോൾ വലിയ സെല്ലിംഗ് വരാൻ ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ അപ്ഡേറ്റ്സ് എല്ലാം വ്യക്തമായിട്ട് നോക്കുക. എപ്പോഴാണോ അവർ റിലീസ് ചെയ്യുന്നത് ആ മൊമെൻറ്റിൽ ചിലപ്പോൾ നല്ലൊരു സെല്ലിംഗ് പ്രഷർ വരാറുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 63 times അവരിപ്പോഴും പ്രോഫിറ്റ് തന്നെയാണ്. കാരണം അവർ ബിറ്റ്കോയിൻ വാങ്ങിയത് വെറും $320 ആ സമയത്താണ്, ഒരു ബിറ്റ്കോയിൻ ഉള്ള സമയത്താണ് അവർ ബിറ്റ്കോയിൻ വാങ്ങിയത്. സോ ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം, 20,000-21,000. സോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ 63x ആണ് ഇപ്പോൾ അവർക്ക് പ്രോഫിറ്റായിട്ട് നിൽക്കുന്നത്. സോ ഞാനാണെങ്കിലും ആ ഒരു സ്റ്റാൻസിൽ ഉറപ്പായിട്ടും വിൽക്കാനേ നോക്കുന്നുള്ളൂ. സോ ഈ ഒരു മാർക്കറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റുമായി കാണും വരെ സലാം.